ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കി പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇത്തവണ അനന്യയും ഒട്ടും വിട്ടുകൊടുത്തില്ല. അനന്യയും അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു സെയിൽസ് ഗേൾ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, കുറ്റം പറയുന്നതല്ല കേട്ടോ, പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ചിലപ്പോൾ ഭാവിയില് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ദമ്പതികളായിരിക്കും. അതാ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എപ്പോഴും കൂട്ടുമുട്ടുന്നത്. അപ്പോഴാണ് നിലത്ത് കിടക്കുന്ന കാർത്തിക്കും അനന്യയും അത് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അനന്യ കാർത്തിക്കിന്റെ നെഞ്ചിൽ താങ്ങി എഴുന്നേൽക്കുന്നു. കാർത്തിക്കും നിലത്ത് നിന്നും എഴുന്നേൽക്കുന്നു. ശേഷം അനന്യ, കാർത്തിക് ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത ശേഷം കാണാത്തത് കൊണ്ടാ അവിടേക്ക് വന്നത്. ഐ ആം റിയലി സോറി ചേട്ടാ. ഏയ്, ഞാനല്ലേ സോറി പറയേണ്ടത്. ഞാനല്ലേ വാതില് തള്ളി തുറന്ന് തന്നെ എന്റെ പുറത്തേക്ക് തന്റെ തള്ളിയിട്ടത്. സോറി അനന്യ, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, ഞാൻ സ്ത്രീകളോട് ഒരിക്കലും ഇങ്ങനെ പെരുമാറിയിട്ടുമില്ല. ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് നീ എന്നോട് ക്ഷമിക്കോ. ഞാൻ ചെയ്തത് പൊറുക്കാൻ കഴിയാത്തൊരു തെറ്റാണെന്ന് എനിക്കറിയാം. നീ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അപ്പോഴേക്കും സെയിൽസ് ഗേൾ വീണ്ടും പറയുന്നു, ഇതൊന്നും പ്രശ്നങ്ങളായി വരുന്നതല്ല, നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴേക്കും അനന്യയും കാർത്തിക്കും മുഖത്തോട് മുഖം വീണ്ടും നോക്കുന്നു. അങ്ങനെ അവരുടെ കണ്ണുകൾ വീണ്ടും ഉടക്കുന്നു. പെട്ടെന്ന് തന്നെ രണ്ടുപേരും രണ്ട് ദിശയിലേക്കാണ് തിരിയുന്നത്. രണ്ടുപേരും അവരുടെ തല രണ്ട് ദിശകൾക്ക് തിരിച്ച ശേഷം ചെറു പുഞ്ചിരി അണിയുന്നു. അപ്പോഴാണ് കാർത്തിക്കിന്റെ കയ്യിലുള്ള ആ ഗൗൺ അനന്യ ശ്രദ്ധിക്കുന്നത്. എന്താ കാർത്തിക് ചേട്ടാ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് അനുജത്തി ഉണ്ടോ? അനുജത്തിക്ക് വേണ്ടി വാങ്ങിയതാണല്ലേ അത്. പിന്നെ അനന്യെ, അതവിടെ നിൽക്കട്ടെ, എന്റെ കാശ് കൊടുത്ത് ഞാൻ ഒരു ജോഡി ഡ്രസ് വാങ്ങി, താനും ഒരെണ്ണം വാങ്ങാത്തതെന്താ? അനന്യയുടെ കയ്യിൽ കാശില്ലാത്ത വിഷമം അവൾ അവനെ അറിയിച്ചില്ല. ചേട്ടാ നമുക്ക് പോകാം. നിൽക്കാനന്നെ, എന്തിനു നിൽക്കണം, ഡ്രസ്സൊക്കെ എടുത്തില്ലേ, ഇനി നമുക്ക് പോകാം. അനു, നിന്നോടവിടെ നിൽക്കാനാ പറഞ്ഞത്. എന്താ ചേട്ടാ കാര്യം പറ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് അനന്യെ. നീ അത് കേട്ട ശേഷം നിന്റെ ഇഷ്ടം പോലെ പോകുകയോ നിൽക്കുകയോ ചെയ്യ്. എന്താ ചേട്ടാ പറ. ഒന്നാമത്തെ കാര്യം, എന്നെ താൻ ഇനി ചേട്ടാ എന്ന് വിളിക്കേ ചെയ്യരുത്. കാർത്തിക് എന്നാണ് എന്റെ പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വിളിക്കാൻ ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്നെ കാർത്തി എന്ന് വിളിച്ചോളൂ. ഇനി രണ്ടാമത്തെ കാര്യം, താൻ ഈ നനഞ്ഞ വേഷം മാറ്റി ഈ ഗൗൺ ധരിച്ചു വാ. അത് കാർത്തിയേട്ടാ. ദേ അനു. അല്ല കാർത്തി, ഒന്നും പറയണ്ട, താൻ ഇത് ഇട്ടോണ്ട് വാടോ. അപ്പോഴേക്കും ഒരു ചെറിയ സന്തോഷത്തോടെ അവൾ ആ ഗൗൺ വാങ്ങി ഗ്രീൻ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും കാർത്തിക്കിനെ സെയിൽസ്മാൻ വിളിച്ചു. ഇതാണോ സാർ നിങ്ങൾ വേഷം മാറാൻ ഇത്രയും താമസിച്ചത്? അതെ ബ്രോ. നിങ്ങൾ ലവേഴ്സ് അല്ലേ സാർ? ഏയ് അല്ല, ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് ആണ്. ഒരു ന്യൂ മോഡൽ സാരി കൂടി വേണമായിരുന്നു, ഒരു പിങ്കിഷ് ഗ്രേ കളറൊക്കെ വരുന്നത്. അങ്ങനെ സാരി നോക്കുന്നു. അവസാനം 4500 രൂപയ്ക്കുള്ള ഒരു സാരി സെലക്ട് ചെയ്യുകയാണ് കാർത്തിക്. അപ്പോഴേക്കും അനന്യയും വേഷം മാറി വന്നു. അപ്പോൾ അവൻ ക്യാഷ് എല്ലാം സെറ്റിൽ ചെയ്തു. ടോട്ടൽ എല്ലാം കൂടി 10,000 രൂപയായി. അവൾ വന്നതും കാർത്തിക് ആ സാരിയും ബ്ലൗസ് പീസും ഇട്ടിരുന്ന കവർ അവളുടെ നേരെ നീട്ടി. എന്താത്, കാർത്തിയേട്ടന്റെ നനഞ്ഞ ഡ്രസ്സാണോ? താനിത് തുറന്നു നോക്ക്. അവൾ അത് തുറന്നു നോക്കി. ആ സാരി കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഇതെന്താ, സാരിയാണോ? കാർത്തിയേട്ടന്റെ അമ്മയ്ക്കാണല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഏയ് അനു,
അത് അമ്മക്കൊന്നുമല്ല, തനിക്കാണ് വാങ്ങിയത്. എനിക്കോ? അതെ, ഒരു ചെറിയ ഗിഫ്റ്റ്. അതിന് കാർത്തിയേട്ട ഏട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ ഈ പുതിയ ചുമന്ന ഗൗൺ. ഏയ്, അത് ഗിഫ്റ്റൊന്നുമല്ല, എനിക്ക് വാങ്ങിയതിന്റെ കൂട്ടത്തില് താനും നനഞ്ഞിരിക്കുകയല്ലേ എന്ന് കരുതി വാങ്ങിയതാ. ഇതാണ് തനിക്കുള്ള എന്റെ ഗിഫ്റ്റ്. അത് കാർത്തിയേട്ട എന്തിനാ ഇങ്ങനെ കാശ് വെറുതെ എനിക്ക് വേണ്ടി ചിലവാക്കി കളയുന്നത്?